ബാസ വേഴ്സസ് സെവിയ മത്സരത്തിൽ ബാസ 5-1 വിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു മാച്ചിന് മുൻപുള്ള ഈ ഒരു ലഞ്ച് പരിപാടിക്ക് സെവിയ ഇൻവൈറ്റ് ചെയ്തതാണ്. സെവിയ വന്നില്ല, നെഗ്രേറർ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ VIP ബോക്സിൽ സെവിയുടെ പ്രസിഡൻറ്റ് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ശരി, അവർക്കൊരു 5 ചിക്കൻ ബിരിയാണി നമ്മൾ കൊടുത്തിട്ടുണ്ട്, കഴിക്കില്ല, അത് അവരുടെ ഇഷ്ടം. നമ്മുടെ സെവിയിലൊക്കെ അത് പാർസൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ശരി, ഈ ഒരു മാച്ചിൻ്റെ റിസൾട്ടിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം നടക്കുന്ന മാച്ചിൽ ബാസ ഒന്ന് ഡൗൺ ആവാറുണ്ട്. പക്ഷേ ഈ ഒരു മാച്ചിൽ അതൊന്നും ഇല്ലാതെ ബാസ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ്, അതും 5 ഗോള് നേടിയിട്ടാണ് ഈ ഒരു മാച്ച് വിൻ ചെയ്യുന്നത്. അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ലെവൻഡോസ്കിയുടെ ഭാഗത്തുനിന്ന് 2 ഗോള് വന്നു, പാബ്ലോ ടോറയുടെ ഭാഗത്തുനിന്ന് 2 ഗോള് വന്നു, പെഡ്രിയുടെ ഭാഗത്തുനിന്ന് 1 ഗോള് വന്നു. ഇതിൽ പാബ്ലോ ടോറയുടെ 2nd ഗോളും അതേപോലെ തന്നെ പെഡ്രിയുടെ ആ ഒരു ഗോളാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ഗോളായിരുന്നു അത്. അപ്പോൾ ഈ ഒരു മാച്ചിൽ നമ്മൾ 1 ഗോള് കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഫ്ലിക്കു അതെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗോൾ വരുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സെവിയുടെ പ്ലെയർ അതിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പ്ലെയർ അത് മറികടന്ന് ബോക്സിലേക്ക് റൺ നടത്തി. അപ്പോൾ ആ ഒരു ടൈമിൽ ഇനാക്കിപ്പിനേക്ക് ഒരു അറ്റംപ്റ്റ് നടത്താമായിരുന്നു. അതായത് ആ ഒരു സെവിയ പ്ലെയറിനെ പ്രഷർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നടത്താമായിരുന്നു. പക്ഷേ പ്ലെയർ അത് ചെയ്തില്ല, പകരം ആ ഒരു ബോക്സിനുള്ളിൽ തന്നെ നിന്നിട്ട് സേവ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി. ലാസ്റ്റ് പ്ലെയർ കൂളായിട്ട് അത് ഗോളാക്കി മാറ്റി. അപ്പോൾ ഇവിടേക്കാണ് ഇനാക്കിപ്പിനി എന്ന് പറയുന്ന ഗോൾ കീപ്പർ ഇമ്പ്രൂവ് ആവേണ്ടത്. ആ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുൻപ് ആ ഒരു പ്ലെയറിനൊരു പ്രഷർ കൊടുക്കുകയും ആ ഒരു ഗോൾ കൺവേർഷൻ ഇല്ലാതാക്കുകയും എന്ന രീതിയിലേക്ക് പോകണമായിരുന്നു. പക്ഷേ പ്ലെയർ അത് ചെയ്തില്ല. പക്ഷേ ഇനാക്കിപ്പിനി ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പോസ് ഇട്ടിട്ട് പുറത്തേക്ക് വരുന്നു. ലാസ്റ്റ് ചുമ്മാ ഫാൻസിനെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈ ഒന്നിങ്ങനെ വീശും. അതായത് നമ്മൾ ഷോട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി, പക്ഷേ സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന രീതിയിൽ. ശരിക്കും ഇതേ പാറ്റേണിൽ തന്നെയാണ് വേറെ ചില പ്ലേയേഴ്സ് നിൽക്കാറ്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് അത്ര നല്ല കാര്യമല്ല. പ്രോപ്പറായിട്ട് ആ ഒരു ഷോട്ടും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പ്ലെയറെ കൊണ്ട് സാധിക്കണം. ബാസ ലെവൽ ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ അതൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നൊരു ആളായിരിക്കണം. അപ്പോൾ ഇനാക്കി പിന്നെ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഉള്ള ടേക്ക്. ഇപ്പോൾ പ്ലെയർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവണം. നെക്സ്റ്റ് മാച്ച് എന്ന് പറയുന്നത് ബയൺ മാച്ചും അതേപോലെ തന്നെ മെഡ്രിഡ് മാച്ചാണ്. അപ്പോൾ ചില സിനാരിയോയിൽ നമ്മൾ ഓഫ് സൈഡ് ട്രാപ്പ് ക്രിയേറ്റ് ചെയ്താലും പ്ലെയേഴ്സ് വീഴണമെന്നില്ല. അപ്പോൾ ബയൺ മാച്ചിലൊക്കെ ആണെങ്കിൽ സ്പീഡ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ഈസി ആയിട്ട് കൗണ്ടർ അറ്റാക്ക് നടത്തിയിട്ട് ഇതേപോലത്തെ സിനാരിയോസ്, അതായത് 1-on-1 സിനാരിയോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനാക്കി പിന്നെ ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഗോള് കണ്ടിടാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇനാക്കി പിന്നെ ഇമ്പ്രൂവ് ആവാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഒരു മാച്ചിൽ നമ്മുടെ അൻസു ഫാറ്റി സ്റ്റാർട്ടിംഗ് ലെവലിൽ വന്നിട്ടുണ്ടായിരുന്നു. എറിക് ഗാർസിയയ്ക്ക് ചെറിയൊരു ഇഞ്ചറി ഇഷ്യൂസ് വന്നത് കൊണ്ട്. പക്ഷേ അൻസു ഫാറ്റിക്കാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സപ്പോർട്ട് സ്വന്തം ടീംമേറ്റ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, പ്ലെയർ ഒരു പക്ക ലെഫ്റ്റ് വിംഗർ റോളല്ല കൈകാര്യം ചെയ്തത്, പകരം ഒരു ഇൻസൈഡ് ഫോർവേഡ് റോളായിരുന്നു. പക്ഷേ ആ ഒരു റോളിലാണെങ്കിൽ പ്ലെയർ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്ലെയറിന് വേണ്ട ഒരു സപ്പോർട്ട് കാര്യങ്ങളോ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് കിട്ടാത്ത പോലെ എനിക്ക് പേഴ്സണലി തോന്നി. ഇപ്പോൾ പ്രോപ്പർ സപ്പോർട്ട് ലഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്ലെയർ ആ ട്രാക്കിലേക്ക് വീഴും എന്നാണ് എൻ്റെ ഒരു ടേക്ക്. പിന്നെ ഈ ഒരു മാച്ചിൽ ആ പ്ലെയറിൻ്റെ ഓഫ് ബോൾ മൂവ്മെൻറ്റ്സ് ഒക്കെ അത്യാവശ്യം നൈസായിരുന്നു. എന്തായാലും ടൈം എടുത്തിട്ടാണെങ്കിലും പ്ലെയർ ട്രാക്കിലേക്ക് വരുമെന്നാണ് എൻ്റെ ഒരു ടേക്ക്. പിന്നെ ഈ ഒരു മാച്ചിൽ ഫ്രാങ്കി ഡിയോങ് അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ ഈ ഒരു മാച്ചിൽ ഫെർമിൻ വന്നിട്ടുണ്ടായിരുന്നു. ഫെർമിൻ അത്യാവശ്യം നല്ലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു മത്സരത്തിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഗ്യാവർ ഇട്ടാണായിരുന്നു. ഈ ഒരു ACL ഇഞ്ചുറിക്ക് ശേഷം പ്ലെയർ കളിക്കുന്ന ആദ്യത്തെ ബാസ മത്സരം, ഏകദേശം 336 ദിവസത്തിന് ശേഷമാണ് ഗ്യാവി ഒരു ബാസ മാച്ച് കളിക്കുന്നത്. ശരിക്കും ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. പെഡ്രി സബ് ചെയ്തിട്ട് ഗ്യാവി വരുന്നു, അതുമാത്രമല്ല ക്യാപ്റ്റൻ ആംബാൻഡ് ഈ ഒരു ഗ്യാവിക്ക് സമ്മാനിക്കുന്നു. ശരിക്കും പൊളിയായിരുന്നു ആ ഒരു മൊമെൻ്റ്. അതുമാത്രമല്ല ഗ്യാവി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു മാച്ചും കൂടി ആയിരുന്നു ഇത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഗെയിം ടൈം ഇനിയുള്ള മാച്ചിൽ ഗ്യാവിക്ക് ലഭിക്കുന്നു വിശ്വസിക്കുന്നു. അതുമാത്രമല്ല പഴയ ആ ഒരു ഫോം ഗ്യാവി റീഗെയിൻ ചെയ്യുന്നു വിശ്വസിക്കുന്നു. എന്തായാലും ശരി, നിലവിലുള്ള ലാലിഗ ടേബിളിൽ ബാസ 1st സ്ഥാനത്താണ് ഉള്ളത്, അതും 27 പോയിൻസോടുകൂടി. അതുമാത്രമല്ല ബാസയുടെ ഗോൾ ഡിഫറൻസ് ആണെങ്കിൽ 23. അതേസമയത്ത് റയൽ മാഡ്രിഡ് ആണെങ്കിൽ 2nd സ്ഥാനത്ത് 24 പോയിൻസോടുകൂടി, ഗോൾ ഡിഫറൻസ് ആണെങ്കിൽ 14. അത്ലറ്റിക് മാഡ്രിഡ് ആണെങ്കിൽ 3rd സ്ഥാനത്ത് 20 പോയിൻസോടുകൂടി, ഗോൾ ഡിഫറൻസ് ആണെങ്കിൽ 10. അപ്പോൾ ലാലിഗയിൽ ഈ ഒരു മൊമെൻറ്റും കീപ്പ് ചെയ്ത് ബാസ പോവുകയാണെങ്കിൽ ബാസക്ക് ഉദ്ദേശിച്ച ടൈറ്റിൽ കരസ്ഥാക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ശരി, ബയൺ മാച്ച് അതേപോലെ തന്നെ അത്ലറ്റിക് മാഡ്രിഡ് മാച്ച് കാണാൻ ഞാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. ആ ഒരു മാച്ചിൽ ബാസ ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. എന്തായാലും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ